ഇച്ചായൻ്റെ ഉമ്മച്ചിക്കുട്ടി. സ്റ്റോറി ആൻഡ് പ്രസൻറ്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. ഇച്ചായൻ്റെ ഉമ്മച്ചിക്കുട്ടി. ഞങ്ങൾ നേരെ ചെന്നതൊരു അനാഥാലയത്തിലേക്കായിരുന്നു. വെളിച്ചം. ചാച്ചാ, നമ്മളെന്താ ഇവിടെ? ഇവിടുത്തെ അനാഥരായ കുട്ടികൾക്കൊപ്പം ഇന്ന് നമ്മുടെ ആഘോഷം. അല്ല, ചാച്ചനിവിടെ എങ്ങനെയാണ് പരിചയം? ഇവിടുത്തെ സ്പോൺസർമാരിൽ ഒരാളാണ് ഞാനും. എന്നിട്ട് ഞങ്ങളാരും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. എടാ, വലം കൈ കൊടുക്കുന്നത് എടങ്കൈ അറിയരുതെന്നാ പ്രമാണം. കൊള്ളാം. അനാഥാലയത്തിന് കീഴിലുള്ള പള്ളിയിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ ചെന്ന് ഞായറാഴ്ച കുർബാനയും കൈക്കൊണ്ട് ഉച്ചയോടുകൂടി ഞങ്ങൾ അനാഥാലയത്തിലെത്തി. ശാന്തമായ അന്തരീക്ഷം. ചാച്ചൻ പറഞ്ഞതനുസരിച്ചാണെന്ന് തോന്നുന്നു. മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നടുവിലായി ഒരു കേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റർമാരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ ചാച്ചനും മമ്മയും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൊടുത്തു. പിന്നെ കുട്ടികൾക്കെല്ലാം ചാച്ചൻ തന്നെയാണ് കേക്ക് കൊടുത്തത്. ഉച്ചയോടുകൂടി തന്നെ അവരെല്ലാം എത്തി. പരിചയമില്ലാത്ത ആളുകളെ കണ്ടതും ജോണി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. സിസ്റ്റർമാർക്കെല്ലാം അവിടെ നിൽക്കേണ്ടത് കൊണ്ട് ജോണിയും കൊണ്ട് ഞാൻ ഡോർമിറ്ററിയിലേക്ക് പോന്നു. സ്റ്റീഫൻ സാറിനെ മാത്രമേ കണ്ടുള്ളൂ. അവരുടെ ഫാമിലിയൊക്കെ പുറകെ വരുന്നുണ്ട്. അവരെ കാണാൻ പറ്റിയില്ല. ജോണി പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് മേഘ സിസ്റ്റർ ഡോർമിറ്ററിയിലേക്ക് കൊടുത്തു. ഫുഡ് കഴിച്ച് ജോണി ഉറങ്ങിപ്പോയി. അവരെയൊക്കെ പരിചയപ്പെടാൻ മേഘ സിസ്റ്റർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഓടി കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഡ്രസ്സ് കൊടുക്കുകയായിരുന്നു. ആ വരിയുടെ അറ്റത്തായി ഞാനും നിന്നു. എന്നെ കണ്ടതും അവരാകെ വല്ലാതായി. മദർ, ഇത്രയും വലിയ കുട്ടിയുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ കുട്ടിക്ക് പറ്റുന്ന ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല. ഈ കുട്ടി വന്നിട്ട് അധികം ദിവസമായില്ല സാർ, അതുകൊണ്ടാണ്. ക്ഷമിക്കണം. അത് സാരമില്ല സാർ, ഞാൻ കുട്ടിയൊന്നുമല്ലല്ലോ. അവസ്ഥ എനിക്ക് മനസ്സിലാവും, അത് കുഴപ്പമില്ല. അച്ചായാ, അവനോട് പറഞ്ഞ് ഈ കുട്ടിക്ക് പറ്റിയ ഡ്രസ്സ് ഒരെണ്ണം പുറത്തുനിന്ന് വാങ്ങാം. എബിൻ. ആ പേര് കേട്ടതും എൻ്റെ മനസ്സിലൊരു നടുക്കമുണ്ടായി. ആളെ കണ്ടതും അതൊന്നുകൂടി ഉച്ചസ്ഥായിലായി. എബിൻ, മോനെ, ഇത്ര വലിയ കുട്ടി ഇവിടെ ഉണ്ടെന്ന് കരുതിയില്ല. മോൻ ഈ കുട്ടിക്ക് പറ്റുന്ന ഡ്രസ്സ് വേഗം പോയി ഒന്ന് വാങ്ങിയിട്ട് വാ. ഊണ് കഴിഞ്ഞ് ഞാനും മറിയക്കുട്ടിയും മുറ്റത്തുള്ള ഗാർഡനിൽ പോയി നിന്നു. മാതാവിൻ്റെ രൂപത്തിന് താഴെ നിറയെ റോസാ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിലും പൂക്കളുണ്ട്. അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സിസ്റ്റർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങളുടെ പുതിയ അന്തേവാസിയുടെ പണിയാണ്. അവളും ബാക്കി കുട്ടികളും ചേർന്ന് നിർമ്മിച്ചതാ ഈ പൂന്തോട്ടം. നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് ആ ആളെവിടെ? കണ്ടില്ലല്ലോ. അകത്തുണ്ട്. അകത്തേക്ക് വാ. അപ്പോഴാണ് ചാച്ചൻ വിളിക്കുന്നത്, ഏതോ ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ. ആ കുട്ടിയെ കണ്ടതും ഞാൻ ആകെ ഷോക്കായിപ്പോയി. അന്നക്കൊച്ച്, അയിന, ഇവൾ. കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു. എബിൻ, ഈ കുട്ടിക്കാ മോനെ. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ ഇവിടെ? അവൾ മറുപടിയൊന്നും പറയുന്നില്ല. ജുവൽ. എന്താ ചെയ്യാ എന്നും ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് വന്നു. ഞാൻ കണ്ണുകൊണ്ട് അയിനയെ കാണിച്ചു കൊടുത്തു. അയിന, നീ എന്താ ഇവിടെ? അവളെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ജുവൽ ചോദിക്കുന്നുണ്ട്. കരയുന്നതല്ലാതെ അവൾ മറുപടിയൊന്നും പറയുന്നില്ല. ജുവലിൻ്റെ കൈ തട്ടിമാറ്റി അന്നക്കൊച്ച് ഓടിപ്പോയി. എന്നതാ പ്രശ്നം മോളെ? ചാച്ചാ, ഇതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അയിന. ആ കുട്ടി എന്താ ഇവിടെ? അറിയില്ല ചാച്ചാ. മദർ, ആ കുട്ടി ഏതാ? അതെന്താ ഇവിടെ? ആ കുട്ടിക്ക് ഇവിടെ എന്താ റോള്? സാർ, പ്രശ്നം ഉണ്ടാക്കരുത്. ആ കുട്ടി എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഇവിടെ വരും. പിന്നെ മൺഡേയാണ് പോവാറ്. സോഫി സിസ്റ്റർ ആ കുട്ടി എവിടെ കൊണ്ടാക്കിയത്? ഹോസ്റ്റൽ അടയ്ക്കുമ്പോൾ അതിന് പോവാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടാണ്. പ്രായപൂർത്തിയായ കുട്ടിയല്ലേ, തെരുവിലേക്ക് ഇറക്കി വിടാൻ തോന്നിയില്ല. അവിടെ നിയമമൊന്നും നോക്കിയില്ല സാർ, മനുഷ്യത്വം മാത്രമേ നോക്കിയുള്ളൂ. മദർ പറയുന്നത് ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇത് വേറെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞാലോ? പ്രശ്നം ഉണ്ടാക്കരുത് സാർ. അല്ല, ആ കുട്ടിക്ക് എന്താ പ്രശ്നം? അനാഥയാണോ? ഞങ്ങളൊന്നും ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. വിഷമിപ്പിക്കണ്ടായെന്ന് കരുതി പിന്നെ ചോദിച്ചതുമില്ല. പിന്നെ ഒരു കള്ളത്തരമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. പുറത്തെങ്ങാൻ അറിഞ്ഞ എല്ലാവരുടെ മുന്നിൽ മദർ മാത്രമാവും കുറ്റക്കാരി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ശരിയാണ്, പക്ഷേ എനിക്കവളെ ഒന്ന് കാണാൻ പറ്റുമോ സിസ്റ്റർ? ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്.
എന്നിട്ട് അവൾ എന്നോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് എനിക്ക് അവളോട് തന്നെ ചോദിച്ചറിയണം. മേഘ സിസ്റ്ററെ, അതിനെ ഡോർമിട്രിയിലുണ്ടാവും, അവളെ ഇവരെ ഒന്ന് കണ്ടോട്ടെ. ഓക്കെ മദർ, വരൂ. മേഘ സിസ്റ്ററിൻ്റെ കൂടെ ഞങ്ങൾ ഡോർമിട്രിയിൽ ചെന്നു. അവിടെ ഒരു ബെഡിൽ അവൾ കിടപ്പുണ്ട്. അയിന മറിയക്കുട്ടിയുടെ വിളി കേട്ടതും അവൾ എഴുന്നേറ്റു. അയിന, നീ എന്താടി ഇവിടെ? ജുവൽ, അവളെ കണ്ടതും എൻ്റെ സങ്കടങ്ങൾ നിയന്ത്രിക്കാനായില്ല. അവളെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞു. കരച്ചിലടങ്ങുന്നവരെയും അവളൊന്നും എന്നോട് ചോദിച്ചില്ല. അവളെൻ്റെ മുടിയിൽ മെല്ലെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ പതിയെ സ്റ്റേബിളായതും, അയിന എന്താടി ഇതൊക്കെ? അപ്പോഴും മറുപടി ഒന്നും പറയാൻ എനിക്കായില്ല. മറിയക്കുട്ടി, എന്താ അച്ഛാ? ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ പറയാൻ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ മോൾ നിർബന്ധിക്കണ്ട. അയിന, ഞാൻ ജുവലിൻ്റെ ഫാദറാണ്, എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സാർ? മോളെന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, അങ്കിളിനോ അല്ലെങ്കിൽ ഇവർ വിളിക്കുമ്പോലെ ചാച്ചാന്നോ എന്താ അച്ഛാ വിളിച്ചു. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, മോൾക്ക് ഇവിടെ ഒരിടം തന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഈ പ്രായത്തിലുള്ള ഒരു മകൾ എനിക്കും ഉണ്ട്. പക്ഷേ അതെല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. എനിക്ക് പകരം വേറെ ആരെങ്കിലുമാണ് ഇന്ന് ഇവിടെ വച്ച് മോളെ കണ്ടതെങ്കിലോ? ഇതൊന്നും ആവില്ലായിരുന്നു അവസ്ഥ. മോളെ സഹായിച്ചതിൻ്റെ പേരിൽ അമ്മ സിസ്റ്ററും സോഫി സിസ്റ്ററും എല്ലാവരുടെയും മുന്നിൽ ക്രൂശിക്കപ്പെട്ടേനെ. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അങ്കിൽ, ഞാൻ എനിക്ക് പോവാൻ വേറൊരു ഇടമില്ലാത്തതുകൊണ്ട് അതാണ്, അല്ലെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഡീ, നീ എന്നോടൊരു വാക്ക് പറഞ്ഞു നിന്റെ അവസ്ഥ ഇതാണെന്ന്. ഞാൻ വിചാരിച്ചു നീ എന്നൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന്. അങ്ങനെയല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നാലും എനിക്ക് നീ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ചാച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ചാച്ച, ഇവളെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കോട്ടെ. ഞാൻ മോളും അമ്മയോട് ചോദിക്കും. മമ്മ, അവളുടെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ കവളിൽ തലോടി. എന്നിട്ട് മോളുടേതായിട്ട് വല്ലതുണ്ടെങ്കിൽ എടുത്തു. എന്നിട്ട് വാ, മോൾ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോരെ. ജുവലിനെ പോലെ അമ്മ നോക്കിക്കോളാം മോളെ. ഓർമ്മ വച്ച ശേഷം എനിക്ക് അനുഭവിക്കാൻ കഴിയാത്ത മാതൃസ്നേഹമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ നിമിഷം എനിക്ക് തോന്നിപ്പോയി. യാന്ത്രികമായി തന്നെ ഞാൻ തലയാട്ടി സമ്മതിച്ചു. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മമ്മ എൻ്റെ നെറുകയിലൊരു മുത്തം തന്നു. എന്തുകൊണ്ടോ ആ നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മദർ, അതിനെ ഞാൻ കൊണ്ടുപോവാണ്. സാർ, അവൾ എൻ്റെ വീട്ടിലുണ്ടാവും. ഞാനീ കുട്ടിയെ കൊണ്ടുപോയി എന്ന് എഴുതി ഒപ്പിട്ട് തരണമെങ്കിൽ അതും ചെയ്യാം. വേണ്ട സാർ, സോഫി സിസ്റ്ററിനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. സിസ്റ്ററാണല്ലോ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. മദർ. മോളെ, അയിന മോളെപ്പറ്റി മദറിനെ ഒന്നും അറിയില്ല. എന്നാലും മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എവിടെ ചെന്നാലും മോള് മോളായിട്ട് നിൽക്കുക. സ്വന്തം വ്യക്തിത്വം ഒരിടത്തും പണയം വയ്ക്കരുത്. ആത്മാഭിമാനം വിട്ട് ജീവിക്കരുത്. ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. മദർ എന്നെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ച് നെറുകയിലൊരു മുത്തം തന്നി യാത്രയാക്കി. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഇനി തിരിച്ചൊരു മടക്കമില്ലല്ലോ എന്നോർത്തപ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. കാറിൽ കയറി വണ്ടി അനാഥാലയത്തിൻ്റെ പുറത്ത് കടന്നപ്പോഴേക്കും ഒന്നുകൂടി ഞാൻ എല്ലാവരെയും തിരിഞ്ഞു നോക്കി. ഇനി എന്തെല്ലാമാണ് എന്നെ തേടി വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അറിയില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കൊട്ടാര സാദൃശ്യമായ ഒരു വീടിന് മുന്നിൽ വണ്ടി ചെന്ന് നിന്നു. വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു. ഞാനിരുന്ന സൈഡിലെ ഡോറ് തുറന്നു തന്ന് ജുവൽ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. അവളുടെ ഇച്ഛായൻ വാതിൽ തുറന്നു. എൻ്റെ കൈ പിടിച്ച് അവൾ എന്നെ അകത്തേക്ക് കയറ്റി. അവളുടെ റൂമിൽ തന്നെയാണ് എനിക്കും സൗകര്യം ഒരുക്കി തന്നത്. രാത്രി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴാണ് അങ്കിൾ ചോദിച്ചത്, അയിന മോളുടെ കാര്യം ഇനി എങ്ങനെയാ? അത് നാളെ ഹോസ്റ്റലിൽ ഉറക്കും. പിന്നെ അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം. ചാച്ച, ഇവള്. മറിയക്കുട്ടി, ഞാൻ പറയട്ടെ. അയിന മോളെ, നിന്നോട് ഞാൻ ചോദിച്ചതെന്താ? നിൻ്റെ മറുപടി എന്താ? നിന്നെ അനാഥാലയത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത് കൈയൊഴിയാൻ വേണ്ടിയല്ല. ഞാൻ ചോദിച്ചത് മോൾക്കിനി ഹോസ്റ്റലിലേക്ക് പോകണോ, ഇവിടെ നിന്ന് പഠിച്ചാൽ പോരെ? ഏയ്, ഇല്ലെങ്കിൽ ഞാൻ നാളെ പോവും. ഹോസ്റ്റലുള്ളപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം. അയിന അത് വേണ്ടടി,
നമുക്കിവിടെ നിൽക്കാം. ഒന്ന് പറമ്മ. അത് പോരെ മോളെ. ഏയ് അത് വേണ്ട മമ്മ, ഹോസ്റ്റൽ അടയ്ക്കുമ്പോൾ ഞാനിങ്ങ് വരാം, അല്ലാത്തപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. ആ മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്നാ അങ്ങനെ ചെയ്യാം. ഊണ് കഴിഞ്ഞ് കിടക്കാൻ ചെന്നപ്പോൾ ജുവലിൻ്റെ ഫോൺ നിർത്താതെ അടിക്കുന്നുണ്ട്. ഡിസ്പ്ലേയിലെ പേര് കണ്ടതും അവളുടെ മുഖം പൂനിലാ ഉദിച്ച പോലെ. ഫോണുമായിട്ട് അവൾ ബാൽക്കണിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ടും വരുന്ന ലക്ഷണമൊന്നും കാണാനിട്ട് ഞാൻ റൂമിന് വെളിയിലിറങ്ങി. ടെറസിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ടെറസിൽ ലൈറ്റും ഉണ്ട്. ടെറസിൽ ലൈറ്റ് കണ്ടതും ഞാനും പതിയെ ടെറസിലേക്ക് നടന്നു. മുകളിലേക്ക് ചെല്ലുന്തോറും ആരോ സ്മോക്ക് ചെയ്യുന്ന നല്ല മണം വരുന്നുണ്ട്. വെളിച്ചത്തിൽ ടെറസിലെ ഒരു മൂലയിൽ നിൽക്കുന്ന ഒരു രൂപം ഞാൻ കണ്ടു. ആഗ്രഹിച്ച പോലെ അവളെൻ്റെ വീട്ടിലേക്ക് വന്നു. സന്തോഷമൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. സാധാരണ ആരെങ്കിലും അനാഥയാണെന്ന് കേട്ടാൽ സങ്കടമാണ് തോന്നേണ്ടത്. പക്ഷേ അയിന അവൾ അനാഥയാണെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അവളുടെ മാത്രം സമ്മതം മതിയല്ലോ, വേറെ എതിർപ്പുകളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. മറിയക്കുട്ടിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്. അവളും കൂടി എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ചാച്ചൻ്റെയും അമ്മയുടെയും സമ്മതം മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ എല്ലാം നടക്കും, സമയമുണ്ടല്ലോ. എന്നാലും അവൾ എന്തിനായിരിക്കും അനാഥയാണെന്ന് സത്യം മറച്ചു വെച്ചത്? മറിയക്കുട്ടി പറഞ്ഞത് അവൾക്ക് ഉപ്പയും ഉമ്മയും ഒരു സഹോദരനും സഹോദരിയും ഉണ്ടെന്നാണ്. അവര് ഇവളുടെ ഇളയതാണെന്ന്. പിന്നെ അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ കണ്ടുപിടിക്കണം. അമിതമായി സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാനൊന്ന് പോയിക്കും. അത് മറിയക്കുട്ടിക്കറിയാം, ചാച്ചനും അമ്മയ്ക്കും അറിയില്ല. അങ്ങനെ തോന്നുമ്പോൾ ടെറസാണ് ആശ്രയം. ഏറെ സന്തോഷം തോന്നിയ ആ ദിവസം ഞാൻ അങ്ങനെ ആസ്വദിച്ച് ഓരോ പഫ് എടുത്ത് നിൽക്കുമ്പോഴാണ് പിന്നിലൊരു കാൽപെരുമാറ്റം. ചാച്ചനെങ്ങാനും ആയിരിക്കും എന്ന ചിന്തയിൽ സിഗരറ്റ് ഞാൻ വേഗം അങ്ങ് കളഞ്ഞു. വേഗം ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അയിന അവളായിരുന്നു. നീയായിരുന്നു. എൻ്റെ നല്ല ശ്വാസം അങ്ങ് പോയി. എന്താ പാതിരാത്രി വീട് കാണാൻ ഇറങ്ങിയതാണോ? അല്ല, ടെറസിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ ചുമ്മാ. അവളെ ഞാനൊന്ന് ഇരുത്തി നോക്കി. എന്ത് നോക്കി നിൽക്കാം ഒച്ചേ, നേരം പാതിരാത്രിയായി, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ. എന്നെ ഒന്ന് നോക്കിയിട്ട് അവൾ തിരിഞ്ഞു നടന്നു. ആ അന്ന കൊച്ചെ. അവൾ വേഗം തിരിഞ്ഞു നോക്കി. എന്താ ഈ വീട് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി തരുമോ? ചാച്ചനോട് ചോദിച്ചു നോക്കട്ടെ. എൻ്റെ പേരിലല്ല, ചാച്ചൻ്റെ പേരിലാണ് ഈ വീട്. പറയടോ, ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായോ? ഇതുപോലൊരു വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. എന്തിന്, അകത്ത് കയറുന്നത് പോലും ആദ്യമാണ്. പിന്നെ മാനഭയം കൂടാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറ്റക്കുടിലും എനിക്ക് സ്വർഗം തന്നെയാണ്. അയ്യേ, താൻ സെൻറ്റിമെൻ്റലാവുകയാണോ? കളയടോ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. പിന്നെ തനിക്ക് എന്നെ ഇഷ്ടമായോ? ഏ, ആ എന്നെ കണ്ടിട്ട് പാവമായിട്ടൊക്കെ തോന്നിയോ? എൻ്റെ ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോന്നാ ചോദിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പൂച്ചക്കണ്ണുകളാ. ആണോ? ഞാൻ പൂച്ചക്കണ്ണുകൾ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ പറയും, നിന്നെ കെട്ടുന്നത് ചിലപ്പോൾ പൂച്ചക്കണ്ണുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന്. അതാ ഇങ്ങനൊരു സ്വപ്നം കാണുന്നതെന്ന്. ആഹാ, കൊള്ളാം കൊള്ളാം. വാ മതി മതി, താഴേക്ക് പോവാം, നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഞങ്ങൾ ഒരുമിച്ച് താഴേക്കിറങ്ങി. അവൾ ജുവലിൻ്റെ റൂമിലേക്ക് കയറാൻ നേരം എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നക്കൊച്ചെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾ അകത്തേക്ക് കയറിപ്പോയി, ഞാനെൻ്റെ റൂമിലേക്കും. അപ്പോൾ അവൾക്കെൻ്റെ കണ്ണുകൾ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്നെ ഇഷ്ടപ്പെടാനും അവൾക്ക് സാധിക്കും. നാളെ അവൾ പോവും. അടുത്ത തവണ അവൾ വരുമ്പോഴേക്കും എൻ്റെ ഇഷ്ടം എനിക്ക് അവളോട് തുറന്നു പറയണം. ഓരോന്ന് തീരുമാനിച്ച് അടുത്ത പുലരിക്കായി ഞാൻ നിദ്രയെ പുലുകി. തുടരും.